ഒരു മഅ്മൂം അയാൾ റുകൂ ചെയ്യുന്നതിന് മുമ്പ് അഥവാ അയാളുടെ ഇമാം റുകൂ ചെയ്തതിന് ശേഷം ഇമാം റുകൂലേക്ക് പോയി പക്ഷേ മഅ്മൂം റുകൂ ചെയ്തിട്ടില്ല ആ സമയത്ത് അയാൾക്ക് ഓർമ്മ വന്നു താൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ ഇല്ലയോ എന്ന് സംശയമാണ് അപ്പോഴും ആ ഫർളിൻ്റെ ആ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു അപ്പോൾ ഓതാത്ത മാതിരിയാണ് പരിഗണിക്കപ്പെടുക അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മസലകളാണ് ഇന്നത്തെ പാഠത്തിൽ പറയാം ഇമാം റുകൂഇലേക്ക് പോയി ഇദ്ദേഹം പോയിട്ടില്ല എൻ്റെ ഫാത്തിഹ എന്തായി ഓതിയോ ഓതിയില്ല അല്ലെങ്കിൽ ഓതിയില്ല എന്നപ്പോഴേ ബോധം വന്നു എന്നാൽ ഫയഖ്റഉഹ ഇമാമിൻ്റെ പിന്നിൽ നിന്ന് ഫാത്തിഹ ഓതേണ്ട അവസരം കിട്ടിയിട്ട് അത് ഓതാത്ത ആളാണെങ്കിൽ അയാൾക്കത് ഓതാതെ പോകാൻ പറ്റില്ല റുകൂഇൽ വന്ന് തുടർന്ന് മഅ്മൂമിൻ്റെ മാതിരിയല്ല അയാളുടെ ഫാത്തിഹ ഇമാമ് വഹിക്കൂല ഫയഖ്റഉഹ അയാൾ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യണം എന്നിട്ട് വയസ്അഅ ഖൽഫഹു ഇമാമിൻ്റെ പിന്നിൽ അയാൾ വേഗത്തിൽ പോകണം കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ കമാ മർറ അതായത് ചില്ലറ ഫർദുകൾ ഇമാമ് മുന്നിലേക്ക് പോയി എന്ന് കരുതിയിട്ട് അയാൾക്ക് അത് പ്രശ്നമല്ല ഇമാമിനെ എത്തിപ്പിടിച്ചാൽ മതി അല്ല അയാൾ ഫാത്തിഹ കോതി തീർന്നപ്പോഴേക്ക് ഇമാം റുകൂഉം സുജൂദും എല്ലാം കഴിഞ്ഞിട്ട് നൃത്തത്തിൽ കണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ റുകൂഉക്കൊന്നും പോകാനും പാടില്ല ഇമാമിൻ്റെ കൂടെ തുടരണം എന്നിട്ട് ഒരു അക്കാലത്തിന് അയാൾ പിന്നീട് നിസ്കരിക്കണം എന്നതാണ് മുമ്പ് കഴിഞ്ഞ മസാല അതുപോലെ തന്നെയാണ് ഇവിടെ ഇനി അയാൾക്ക് സംശയം വന്നത് അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് ബഅദഹുമ രണ്ടാൾ റുകൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇമാം റുകൂ ചെയ്തു ഈ മഅ്മൂം റുകൂ ചെയ്തതിന് ശേഷം റുകൂഇൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പടച്ചമ്പുരാനെ ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വരും അപ്പൊ ഇനി ഫാത്തിഹ ഓതാൻ വേണ്ടി നൃത്തത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും പോയിട്ട് അയാൾ ഫാത്തിഹ ഓതിയിട്ട് മടങ്ങി വരാനോ വേണ്ടത് ലം യഅഉദ് ഇലൈഹ അയാൾ ഫാത്തിഹയിലേക്ക് മടങ്ങി പോകാൻ പാടില്ല ബൽ യത്ബഉ ഇമാമഹു അയാൾ അയാളെ ഇമാമിനെ പിൻപറ്റണം എന്നുവെച്ചാൽ അയാളെ ഇമാമിനെ പിൻപറ്റണം എന്നിട്ട് യുസല്ലി റകഅത്തിൻ ബഅദ സലാമി ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുകയും വേണം അതായത് റുകൂഇൽ നിൽക്കുമ്പോൾ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നാൽ അതിൻ്റെ പരിഹാരക്രിയയാണ് ഇപ്പോൾ പറഞ്ഞത് തിരിച്ചു പോയിട്ട് ഫാത്തിഹ ഓതി വരാൻ പറ്റൂല ഇമാമിനോട് പിന്തുടർന്ന വ്യക്തിക്ക് പിന്നീട് ബാക്കോട്ട് പോകാൻ പറ്റൂല അയാൾ ചെയ്യേണ്ടത് ഇമാമിൻ്റെ കൂടെ അങ്ങനെ പോവാം പക്ഷെ ആ റക്അത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ട റക്അത്തിന് ഇമാമ് സലാം വീട്ടിയതിന് ശേഷം അയാൾ വീണ്ടെടുക്കുക ഇതാണ് അവിടുത്തെ മസല പിന്നെ വേറെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജമാഅത്തിന് പങ്കെടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ലേശം വൈകിട്ടൊക്കെ എത്തിപ്പെട്ടാൽ ഇമാമ നിസ്കാരത്തിലാണ് നമ്മൾ എന്താ ചെയ്യുക ഒന്നിട്ട് കൈ കെട്ടും കൈ കെട്ടിയിട്ട് വജ്ജഹത്ത് ഓതും അഴുതു ഓതും അതൊക്കെ സുന്നത്തുകളാണ് ആ സുന്നത്തൊക്കെ ചെയ്ത് പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹ ഓതാണെന്ന് തുടങ്ങുമ്പോൾ ഇമാം ഇപ്പോൾ റുകൂഇലേക്ക് പോകും അനിയാൾ കുറച്ച് വൈകിട്ടാണ് അപ്പം ഈ വ്യക്തി എന്ത് ചെയ്യും ഇമാമിനൊപ്പം റുകൂഇക്കാണ് പോകും അങ്ങനെ അവിടെ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം അങ്ങനെ വൈകി വന്നാൽ അയാൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ മസലയിൽ പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മസാലയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ് വസുന്നലി മസ്ബൂഖിൻ അല്ലാ യസ്തഗില ബഅദ തഹറുമിഹി ബിസുന്നത്തിൻ പിന്തി വന്ന വ്യക്തി അയാൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ സുന്നത്തായത് ഒന്നുകൊണ്ടും അയാൾ ശുഗലാകാൻ പാടില്ല ബൽ ബിൽ ഫാത്തിഹത്തി വേഗം ഫാത്തിഹ ഓതാൻ തുടങ്ങണം ബിസ്മില്ലാഹിട്ട് ഫാത്തിഹ അഴുതു പോലും ചെല്ലണ്ട
ഫാത്തിഹ അയാൾക്ക് ഇമാമിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ കിട്ടുമെന്ന് അയാൾ ഭാവിച്ചാൽ ഒഴികെ മഅസ്തിഖാലിഹി ബിസുന്ന സുന്നത്തുമായിട്ട് ശുഗലാവലോട് കൂടെ തന്നെ അയാൾക്ക് ഫാത്തിഹ ഓതാൻ കഴിയും. ഈ സുന്നത്തൊക്കെ ചെയ്താലും ഇമാം റുക്കുഴുക്ക് പോകുമ്പോൾ എനിക്ക് ഫാത്തിഹ കിട്ടും, കാരണം ഇമാമ് കൈയെട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ റുക്കുഴുവിലേക്ക് പോകാനായിട്ടില്ല. അപ്പോഴാണ് അയാൾ വന്ന് തുടർന്നത്, അയാൾക്ക് അതിനെപ്പറ്റി ഭാവന ഒരു ധാരണ വന്നു. അങ്ങനെ വന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം, വജ്ജഹത്തു ഓതാ, അഴുതു ഓതാ, എന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് പോയാൽ മതി. കാരണം അയാൾക്ക് ഫാത്തിഹ കിട്ടുമെന്ന് പ്രതീക്ഷ നേരത്തെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വൈദാ റക്അഅ ഇമാമുഹു, ഇമാം റുക്കുഴിലേക്ക് പോയി, മസ്ബൂക്ക് വന്നിട്ട് കൈകെട്ടി തുടർന്നപ്പോൾ ഇമാം റുക്കുഴിലേക്ക് പോയി, വലം യഖ്റഉഹ, ഈ മസ്ബൂക്ക് ഫാത്തിഹ ഓതിയിട്ടില്ല, ഫാത്തിഹ ഓതിയിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫഇല്ലം യസ്തഖിൽ ബിസുന്നത്തിൻ, അയാൾ ഈ സുന്നത്ത് കൊണ്ട് ഒന്നും ശുഗലായിട്ടില്ലെങ്കിൽ, തബിഅഹു വുജൂബൻ, നിർബന്ധമായിട്ടും ഇമാമിന്റെ പിന്നിൽ അയാൾ പോകണം. കാരണം അയാൾ വജ്ജഹത്ത് ഓതി അഴുതു ഓതാൻ സമയം കളഞ്ഞിട്ടില്ലല്ലോ, വന്ന് കൈകെട്ടി കൈകെട്ടി ബിസ്മില്ലാന്ന് പറഞ്ഞപ്പോൾ കാരണം ഇമാം റുക്കുഴിലേക്ക് പോയി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇമാമിന്റെ കൂടെ അവിടെ പോകാം. വഅജ്സഅഹു, അയാൾക്ക് മതി. വസഖത്തത് അൻഹുൽ ഫാത്തിഹ, അയാളെ തൊട്ട് ഫാത്തിഹ സാഖിത്താവും, അയാൾക്ക് പിന്നെ ഫാത്തിഹ ഓതന്റെ വിഷയമല്ല. ഏതുപോലെ കമാലഹു അദ്റകഹു ഫിർ റുകൂഇ, റുകൂഇൽ ഇമാമിനെ എത്തിച്ചാൽ ഉള്ളതുപോലെ, റുകൂഇ ചെയ്യുന്ന ഇമാമിനോട് വന്നൊരാൾ തുടർന്നാൽ പിന്നെ അവിടെ ഫാത്തിഹന്റെ വിഷയമല്ലല്ലോ. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് തുടരുക, ഉടനെ തന്നെ റുകൂഇലേക്ക് പോവുക, വേറൊരു തക്ബീർ ചൊല്ലിയിട്ട് റുകൂഇലേക്ക് പോവുക, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അതേ രൂപത്തിൽ റുക്കുഴുവിന്റെ തൊട്ട് മുമ്പ് ഇമാമിനോട് വന്ന് തുടരുകയും അഴുതും അദ്ദേഹത്തും ഒന്നും ഓതാൻ നിൽക്കാതെ അയാൾ നേരെ ഫാത്തിഹയാണ് തുടങ്ങുകയും ചെയ്തു. തുടങ്ങിയ സമയത്ത് ഇമാമ് റുക്കുഴുവിലേക്കാണ് പോയാൽ ബാക്കി ഫാത്തിഹ ഓതി പൂർത്തിയാക്കേണ്ടതില്ല, അയാൾക്ക് ഇമാമിന്റെ കൂടെ റുക്കുഴുവിലേക്ക് പോകാവുന്നതാണ്. ഇത് സുന്നത്തൊന്നും ആ സമയത്ത് ചെയ്യാത്ത വ്യക്തിക്കുള്ള ഒരു ആനുകൂല്യം. ഇനിയോ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഫലൗ തഖല്ലഫ ലിഖിറാഅതിഹ, ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം, രണ്ട് കാര്യം വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. ഒന്ന്, ഇമാമ് വന്ന് ഇമാമിന്റെ പിന്നിൽ വന്ന് കൈകെട്ടി ഫാത്തിഹ ഓതാൻ തുടങ്ങി, ഇമാം റുക്കുഴിലേക്ക് പോയാൽ അയാൾക്ക് ഫാത്തിഹ ഓതാതെ റുക്കുഴുക്ക് പോകാന്നാ പറഞ്ഞേ. അപ്പൊ ഒരു വ്യക്തി എന്ത് ചെയ്തു, ഫാത്തിഹ അല്ലേ ഏതായാലും തുടങ്ങിയതല്ലേ, അതാണ് പൂർത്തിയാക്കലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പൂർത്തിയാക്കിയപ്പോൾ തഖല്ലഫ ലിഖിറാഅതിഹ, ഫാത്തിഹ ഓതാൻ വേണ്ടി അയാൾ പിന്തി, അങ്ങനെ അവിടെ നിന്ന് ഫാത്തിഹ ഇങ്ങനെ ഓതി. ഹത്താ റഫഅൽ ഇമാമു മിനർ റുകൂഉ, ആ റുകൂഉിൽ നിന്ന് ഇമാം ഉയരുന്നത് വരെ മുബര് ഫാത്തിഹയിലാണ് എങ്കിൽ നിസ്കാരം മാത്രമാകുന്നില്ല, ഫാത്തുഹുർ റകഅത്തു, ആ റകഅത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടു. കാരണം അയാൾ ആ റുകൂഉ ഇമാമിന്റെ കൂടെ തുടരൽ വുജൂബൻ എന്ന് നേരത്തെ പറഞ്ഞതാണ്, നിർബന്ധമായിരുന്നു. ആ നിർബന്ധമായ ഉത്തരവാദിത്തം അയാൾ ഉപേക്ഷിച്ചത് കൊണ്ട് അയാൾക്ക് ആ റകഅത്ത് നഷ്ടപ്പെടും. റക്കാത്ത് നഷ്ടപ്പെടുന്ന പറഞ്ഞതിന് അർത്ഥം എന്താ, ഇപ്പോ ഇനി അയാൾ ഇമാമിന്റെ കൂടെ പോയാലും ആ റക്കായത്ത് അയാൾക്ക് കിട്ടൂല, ചെയ്ത റക്കായത്ത് പിന്നീട് വീണ്ടെടുക്കണം. അയാൾ ആ റക്കായത്തിൽ ഇമാമിന്റെ കൂടെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല, അയാൾ ബാധ്യമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല എന്നതുകൊണ്ട് ഇമാമിന്റെ സലാമിന് ശേഷം അയാൾ ഒരു റക്കായത്ത് നിർവഹിക്കണം. സംശയമുണ്ട് ചോദിച്ചോളി, ഇത് വളരെ പ്രധാനപ്പെട്ട മസാലകളാണ്. ഇനി അങ്ങനെയല്ല, വേറെ രണ്ട് രൂപമുണ്ട് ഞാൻ പറഞ്ഞു, ഒരു രൂപമാണ് ഇത്. ഏതാണ് രൂപം ഒന്നുകൂടി ഞാൻ പറയാം, ഇമാമ് റുക്കുഴു ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഇമാമിനോട് വന്ന് തുടർന്നു, അയാൾ വജ്ജഹത്തും അഴുതും നോന്നണ്ട, അയാൾ വേഗം ഫാത്തിഹ തുടങ്ങിയാൽ മതി. ഫാത്തിഹ തുടങ്ങിയപ്പോൾ ഇമാം റുക്കുഴിലേക്ക് പോയാൽ ഇമാമിനോട് റുക്കുഴിലേക്ക് പോകാം, ഫാത്തിഹ ഇമാം ഏറ്റെടുത്തോളൂ. അല്ല, അയാൾ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇമാം റുക്കുഴൊക്കെ ചെയ്ത് തിരിച്ചു വന്നാൽ അയാളുടെ അറക്കാഴ്ച നഷ്ടപ്പെടും. അവിടെ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇല്ല ഇനി അയാൾ അരിസ്തകലബി സുന്ന, അയാൾ സുന്നത്ത് കൊണ്ട് ശൂലായി, വന്ന് കൈകെട്ടി, മസ്ബൂക്കാണ്, ലേശം വൈകിട്ടാ വന്നത്, കൈകെട്ടി, കൈകെട്ടിയാൽ അയാൾ ഉത്തരവാദിത്തം പറഞ്ഞു. ഞാൻ വീണ്ടും കൊണ്ട് ആവർത്തിച്ചു പറയുന്നു, കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ടാണ്. അയാൾ ഉത്തരവാദിത്തം കൈകെട്ടുക, വേഗം ബിസ്മി ചൊല്ലി ഫാത്തിഹ തുടങ്ങുക. അങ്ങനെ അയാൾ തുടങ്ങിയില്ല, ഫാത്തിഹന്റെ മുമ്പ് വജ്ജഹത്തും അഴുതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ സുന്നത്തല്ല അവിടെ പ്രധാനം, ഇമാമിന്റെ കൂടെ പോകലാണ്. അത് ശ്രദ്ധിക്കാതെ അയാൾ സുന്നത്തുകൊണ്ട് ശൂലായി, വജ്ജഹത്തൊക്കെ ഓതി അഴുതൊക്കെ അങ്ങനെ ഓതി വന്നപ്പോഴേക്ക്
പിന്നെ ഇമാം റുക്കുഅയിലേക്ക് പോയാലും പോയില്ലെങ്കിലും വേണ്ടില്ല. ഖറഅ വുജൂബം ബി ഖദ്രിഹ മിൻ ഫാത്തിഹ, അയാൾ ഓതിയ സുന്നത്തിന്റെ ഖദ്ർ അനുസരിച്ച് അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് അതിനോട് സമമാകുന്ന അത്രയും ഫാത്തിഹയിൽ നിന്ന് അയാൾ പാരായണം ചെയ്യണം, നിർബന്ധം. അയാൾ വീഴ്ച വരുത്തി ഒരു ഫർളിൽ നിന്ന് സുന്നത്തിലേക്ക് തെറ്റിയിട്ട് അയാൾ വീഴ്ച വരുത്തിയത് കൊണ്ട് ഇമാം റുക്കുഅയിലേക്ക് പോണതിന് മുമ്പ് ഇനി അയാൾ എന്ത് ചെയ്യണമെന്നറിയോ, ആ വജ്ഹത്തു അഴുദു ഓതിയന്റെ അത്രയും വരികളുടെ എണ്ണം അനുസരിച്ച് അത്രയും ഫാത്തിഹ സൂറത്തിൽ നിന്ന് ആ ഓതിയ ചെല്ലിയ സുന്നത്തിനോട് കിടപിടിക്കാൻ സമാനമാവാൻ എത്ര ഓതണം അത്രയും അയാൾ ഫാത്തിഹ നിർബന്ധമായിട്ട് ഓതണം. എന്നിട്ട് ഇമാമിന്റെ കൂടെ അയാൾ പോണം. അപ്പൊ ഫാത്തിഹ ഓതി തീർന്നപ്പോ, അല്ലെങ്കിൽ ഈ വജ്ഹത്തു അഴുദുവിന്റെ അത്രയും ഫാത്തിഹ ഓതിയപ്പോഴേക്ക് ഇമാം റുക്കുഅയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നാലോ, അതാണ് പറയാൻ പോണത്. വൈല്ലം യുദിരിക്കിൽ ഇമാമ ഫിർ റുക്കുഅ്, ആ റുക്കുഅിൽ അയാൾക്ക് ഇമാമിനെ കിട്ടിയില്ല, അയാൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്താണ് ഇപ്പോ ആ സുന്നത്ത് ചെയ്തതിന് അത്രയും ഫർദ് അയാൾ ചെയ്യണം. അത് ചെയ്ത് കൊണ്ടിരിക്കുമ്പോ ഇമാം റുക്കുഅ്ൽ നിന്ന് തിരിച്ചു വന്നു. എന്നാലും നേരത്തെ പറഞ്ഞ മാതിരി ഫാത്തു റക്അത്തു, അയാളുടെ ആ റക്അത്ത് നഷ്ടപ്പെട്ടു പോയി. പലർക്കും സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് അതൊക്കെ. ആ റക്അത്ത് കിട്ടൂല, വലാ ഇർക്അഉ, എന്നാ പിന്നെ അയാളിന് റുക്കുഅ് ചെയ്തിട്ട് ഇമാമിന്റെ കൂടെ പോണം? ഏയ്, റുക്കുഅ് ചെയ്യേണ്ട ആവശ്യം തന്നെയല്ല അവിടെ. ലിഅന്നഹു ലാ യുഹ്സബു ലഹു, ആ റുക്കുഅ് അയാളുടെ കാര്യത്തിൽ കണക്ക് കൂട്ടപ്പെടൂല, പരിഗണിക്കപ്പെടില്ല. ബൽ യുതാബിഉഹു ഫീ ഹുവിഹി, ഇമാം ലിസുജൂദി, സുജൂദിലേക്ക് പോണ പോക്കിൽ ഇമാമിന്റെ കൂടെ അങ്ങോട്ട് പോവാം. ഇമാമിന്റെ കൂടെ പോയിട്ട് ആ റക്അത്ത് നഷ്ടപ്പെട്ടല്ലോ, പിന്നീട് അയാള് പിന്നെ റക്അത്തിന് വീണ്ടെടുക്കും. ഇനി അവിടെ ഒരു ചോദ്യം ഉണ്ട്, എന്താണത്? ഇനി അയാൾ അങ്ങനെ ഒന്നും ചെയ്തില്ല, സുന്നത്ത് ഓതി, വജ്ജത്ത് ഓതി, അഴുദൊക്കെ ഓതി, ഫാത്തിഹ തുടങ്ങിയപ്പോ ഇമാം റുക്കുഅയിലേക്ക്. അയാൾക്കറിയാം ഇപ്പൊ സുന്നത്ത് ചെയ്താലും ഫാത്തിഹ കിട്ടൂല, അതറിഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു. അങ്ങനെ അയാൾ ഫാത്തിഹ ഓതാൻ തുടങ്ങിയപ്പോ ഇമാം റുക്കുഅയിലേക്ക് പോയി. പോയപ്പോ അയാളോട് പോയി ഇമാമിന്റെ കൂടെ. അങ്ങനെ പോയാലോ, ഫൈൻ റക്അഅ മഅൽ ഇമാമി ബിദൂനി ഖിറാഅത്തിൻ ബിഖദ്രിഹ, ഫാത്തിഹ അല്ലെങ്കിൽ സുന്നത്ത് ചെയ്തതിന്റെ അത്രയും അളവനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് ഓതാതെ അയാൾ ഇമാമിന്റെ കൂടെ റുക്കുഅയിലേക്ക് പോയാലോ, അതാണ് അവിടുത്തെ മറ്റൊരു രൂപം. അങ്ങനെ പോയാൽ റക്അത്തല്ല നഷ്ടപ്പെടുക, ബത്തലത് സലാത്തുഹു, അയാളുടെ നിസ്കാരം ബാത്തില. ഒന്നുകൂടി ഞാൻ പറയുന്ന ഈ വിഷയം, ഇമാമ് റുക്കുഅയിലേക്ക് പോവാറായ സമയത്ത് ഒരു മസ്ബൂക്ക് വന്ന് തുടർന്നാൽ അയാൾ ഒരിക്കലും സുന്നത്തിൽ ശൂലാകരുത്, അയാൾ ഫാത്തിഹ ഓതാൻ തുടങ്ങണം. ഫാത്തിഹ ഓതാൻ തുടങ്ങിയപ്പോ ഇമാം റുക്കുഅയിലേക്ക് പോയാൽ ഇമാമിന്റെ കൂടെ പോകണം, ആ ഫാത്തിഹ ബാക്കിയുള്ളത് ഇമാം ഏറ്റെടുത്തോളും. അവിടെ അയാള് സുന്നത്ത് കൊണ്ട് ശൂലായാൽ ആ സുന്നത്ത് ചെയ്ത അത്രയും കണക്കനുസരിച്ച് അയാൾ ഫാത്തിഹ സൂറത്തിൽ നിന്ന് പാരായണം ചെയ്യണം. എന്നിട്ട് ഇമാമിന്റെ കൂടെ റുക്കുഅയിൽ അയാൾ എത്തണം. അല്ല, റുക്കുഅയിൽ അയാൾ എത്തിയില്ല, അപ്പൊ ഇമാമിന് തിരിച്ചു വന്നു, എന്നാ പിന്നെ അയാൾക്ക് റുക്കുഅ് ചെയ്യാൻ പറ്റില്ല. ഇമാമിന്റെ കൂടെ തുടർന്ന് പോയിട്ട് ഒരു റക്അത്ത് പിന്നീട് വീണ്ടെടുക്കണം. ഇനി അയാള് പിന്നെ ഫാത്തിഹയിൽ നിന്ന് ഈ സുന്നത്തിന്റെ അളവനുസരിച്ച് ഓതാതെ ഇമാം റുക്കുഅക്ക് പോയപ്പോ വജ്ജത്ത് ഓതി ഇങ്ങനെ നിൽക്കുകയാണ് അയാൾ. ആ സമയത്ത് ഇമാം റുക്കുഅക്ക് പോയി, ഇമാമിന്റെ കൂടെ അയാളും പോയി, അയാളൊക്കെ അവിടെ വജ്ജത്ത് ഓതാൻ പാടില്ല. അങ്ങനെ പോയാൽ ബത്തലത്ത് സലാത്ത് പോകും, ആ സുന്നത്ത് കൊണ്ട് ശൂലായിട്ട് അയാൾ ഫർദ് തീരെ ചെയ്യാത്തതിന്റെ കാരണമായിട്ട് അയാൾ നിസ്കാരം ബാത്തിലാകും. ആ നിസ്കാരം ഞാനിതിനൊപ്പം പോയിട്ട് കാര്യമില്ല, അത് വേറെ നിസ്കരിക്കണം അയാൾ. അതാണ് നിയമം. ഈ മസലുകൾ വളരെ ശ്രദ്ധിക്കേണ്ട